ഗപ്പി ബ്രീഡാവുന്ന സമയത്ത് തന്നെ അതിൻ്റെ കുഞ്ഞുങ്ങൾ നേരെ താഴേക്ക് കണ്ട് വീഴാറാണ് പതിവ്. അങ്ങനെ താഴേക്ക് വീണ് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും, അതിൻ്റെ പേരൻറ്റ് ഗപ്പി അപ്പം തന്നെ അത് കഴിക്കാനുള്ള ഒരു അറ്റാക്കി നടത്താറുണ്ട്. അപ്പോൾ അതിന് അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നമുക്ക് കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രീഡിംഗ് കേജ് സെറ്റ് ചെയ്യുന്നത്. ഗപ്പി വളർത്തുന്ന സമയത്ത് കൂടുതൽ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തിയെടുക്കാനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ബ്രീഡിംഗ് കേജ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ഒട്ടുമിക്ക ആൾക്കാരും ഇതുപോലെ എങ്ങനെയെങ്കിലും ഇപ്പോൾ ഷേപ്പിൽ പല രീതിയിൽ ഈ നെറ്റ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിച്ചുള്ള പേഴ്സ് നെറ്റ് എന്ന് പറഞ്ഞുള്ള ഈ സംഭവം വെച്ചിട്ട് PVC പൈപ്പ് വെച്ച് സെറ്റ് ചെയ്തിട്ട് ഈ ഒരു ലെവലിൽ വാട്ടർ ലെവലിൽ സെറ്റാക്കിയിട്ട് ഇങ്ങനെ നിർത്താറാണ്. ഇതിനകത്ത് മെയിലും ഫീമെയിലൊക്കെ ഒരുമിച്ചാണ് നമ്മൾ ഇടാറുള്ളത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മെയിലിനെ വേറെ ഫീമെയിലിനെ വേറെ സെപ്പറേറ്റ് ഇടാൻ പറ്റുന്ന രീതിയിൽ, അതുപോലെ തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് എങ്ങനെ ഒരു ബ്രീഡിംഗ് ഏജ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തുള്ള വെച്ചാൽ നമ്മൾ വീട്ടിലുള്ള സ്ക്രാപ്പാണ്, അതായത് പൊട്ടിയ ബക്കറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ ഒന്ന് എടുത്തുള്ള ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു ബക്കറ്റ് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു, പൊട്ടിയ ബക്കറ്റ് തന്നെ ഇട്ടത്. അപ്പോൾ ഈ രണ്ട് ബക്കറ്റ് എടുത്തിട്ടുണ്ട്. കൂടെ നമ്മൾ എടുത്തിട്ടുള്ള ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു തരം നെറ്റാണ്, നമ്മൾ ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും. ഇതൊരു മീറ്റർ അനുസരിച്ചാണ് ഇതിൻ്റെ വില വരുന്നത്. ഇതിന് 100 രൂപയുടെ അകത്ത് ഇതിന് വില വരുന്നുള്ളൂ കേട്ടോ. അത്യാവശ്യം വലിയ രീതിയിലുള്ള ഒരു ഷീറ്റ് തന്നെ നമുക്ക് 100 രൂപയുടെ അകത്ത് ആ റേഞ്ചിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നേരെ മറിച്ച് നമ്മൾ ഈ ഒരു പേഴ്സണേറ്റ് വാങ്ങുകയാണെങ്കിൽ ഇത് പ്രൈസ് നമ്മൾ കറക്റ്റ് മറന്നു പോയിട്ട് ഏകദേശം ഒരെണ്ണം ഇതേപോലത്തെ ഒരു ബ്രീഡിംഗ് കേജ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 5 നെറ്റ് വേണം. 200-250 രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 25 ഇതേപോലത്തെ ഷീറ്റാണ് കിട്ടുക. അതിൻ്റെ പ്രൈസ് നമ്മൾ 200 ആണോ 250 ആണോ എന്നുള്ളത് മറന്നുപോയി. അപ്പോൾ നമുക്ക് ഒരു ബ്രീഡിംഗ് കേജിന് വേണ്ടിയിട്ട് ഏകദേശം 5% മാറ്റി വെക്കേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ PVC പൈപ്പ് എക്സ്ട്രാ വാങ്ങുകയൊക്കെ വേണ്ടി വരും. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വില ഒന്നും കൊടുക്കണ്ട, നേരത്തെ വാങ്ങിയിട്ടുള്ള സംഭവമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതേപോലെ എന്തൊരു സംഭവം യൂസ് ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ നെറ്റ് വിട്ടാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ബ്രീഡിംഗ് കേജ് ഉണ്ടാക്കുക, ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഗപ്പി ബ്രീഡാവുന്ന സമയത്ത് തന്നെ അതിൻ്റെ കുഞ്ഞുങ്ങൾ നേരെ താഴേക്ക് കണ്ട് വീഴാറാണ് പതിവ്. അങ്ങനെ താഴേക്ക് വീണ് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും, അതിൻ്റെ പേരൻറ്റ് ഗപ്പി അപ്പം തന്നെ അത് കഴിക്കാനുള്ള ഒരു അറ്റാക്കി നടത്താറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നമുക്ക് കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രീഡിംഗ് കേജ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ടുള്ള രണ്ട് പഴയ ബക്കറ്റ് ഉണ്ടല്ലോ, ഈ ബക്കറ്റിൻ്റെ രണ്ടിൻ്റെയും അടിത്തട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മളിനി നെറ്റ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ബക്കറ്റ് ബ്രീഡിംഗ് കേജ് ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടെണ്ണം എന്തിനാണ് എടുത്തതെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. കമ്പി പഴുപ്പിച്ചിട്ട് നമ്മൾ നമ്മുടെ ബ്രീഡിംഗ് കേജ് ഉണ്ടാക്കാൻ പോകുന്ന ബക്കറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഹോൾ ഇടുക കേട്ടോ. ഇനി നമ്മൾ വാങ്ങിയിട്ടുള്ള നെറ്റ് ഉണ്ടല്ലോ, ആദ്യം ഒന്ന് ഇതിന് കറക്റ്റായിട്ടുള്ളൊരു സൈസിൽ കട്ട് ചെയ്യട്ടാ. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു അളവ് മാത്രം എടുത്താൽ പോരാ, നമുക്ക് ഇങ്ങോട്ട് വെച്ചിട്ട് ഇവിടെ ഇതിന് ഫിക്സ് ചെയ്യാൻ വേണം. കേബിൾ ടൈ വെച്ചിട്ട് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് കുറച്ച് ഓവറായിട്ട് എടുക്കണം കേട്ടോ. നമ്മളിവിടെ കേബിൾ ടൈ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു നെറ്റ് നമ്മളുടെ ഈ ഒരു ബക്കറ്റിലേക്ക് ഫിക്സ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളിത് ലോക്ക് ചെയ്യുന്ന ഭാഗം, അതായത് ഈ കട്ട് ചെയ്യുന്ന ഈ ഇതുണ്ടല്ലോ, ഈ ഭാഗം പുറത്തേക്കാണ് വരുന്നത്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അകത്ത് നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഫിനിഷിങ് കാര്യങ്ങളൊക്കെ കിട്ടും. മറ്റേ പുറത്തേക്ക് തള്ളി നിന്ന് കഴിഞ്ഞാൽ മീനുകൾക്ക് ചിലപ്പോൾ അത് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കേബിൾ ടൈ യൂസ് ചെയ്യാനുള്ള പ്രധാന റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് നമ്മളിപ്പോൾ കെട്ട് കമ്പിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ തുരുമ്പെടുക്കാനും മറ്റ് ഇതിനൊക്കെ സീനാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും നല്ലൊരു മെറ്റീരിയൽ കേബിൾ ടൈ ആയിട്ടാണ് നമുക്ക് തോന്നിയത് കേട്ടോ. അങ്ങനെ ഒരു ബ്രീഡിംഗ് കേജിൻ്റെ വർക്ക് ഏകദേശം ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സൈഡിൽ ഓവറായിട്ട് നിന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തേൻ്റേത് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഓവറായിട്ട് നിൽക്കുന്ന ഈ വലകളുണ്ടല്ലോ പുറത്തേക്ക് തള്ളിക്കാൻ, ഇതും അതുപോലെ തന്നെ ടൈയുടെ സംഭവമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് കലക്കിയിട്ടുള്ള വെള്ളമാട്ടോ. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യണം, ഈ ബക്കറ്റ് ഈ സംഭവമൊക്കെ ഇനിയിപ്പോൾ ബക്കറ്റ് ഒന്നും വിളിക്കുന്നില്ല, നമ്മൾ ബ്രീഡിംഗ് കേജ് നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അങ്ങനെ നമ്മൾ നമ്മുടെ ബ്രീഡിംഗ് കേജ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്രിഡ്ജ് ബോക്സിനകത്ത് നമ്മൾ രണ്ട് ബ്രീഡിംഗ് കേജാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. എന്തിനാണ് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇനി മുതൽ നമുക്ക് ഒരൊറ്റ സിംഗിളായിട്ട് ഇത്രയും എക്സ്പെൻസീവ് ആയിട്ട് ഉണ്ടാക്കുന്ന ബ്രീഡിംഗ് കേജിന് പകരം നമുക്കിത് എത്ര സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിലെ പഴയ വസ്തുക്കൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടാ. അപ്പോൾ നമുക്ക് എങ്ങനെയായാലും ഇത് ഇനിയിപ്പോൾ നമ്മുടെ ടാങ്കിലേക്കൊക്കെ ഇറക്കി വെക്കണം. അപ്പോൾ നമുക്ക് അത് നോക്കാം.
ഇത് നമ്മുടെ ചില്ലി മുസൈക്ക് ഡംബോബി ഗിയർ ഇട്ടാ. അപ്പൊ ഇവര് ഇപ്പൊ മെയിൽസ് ആണ് ഈ കാണുന്നത്. അപ്പൊ ഇവരിപ്പോ നമ്മള് ട്രയലേക്ക് മാറ്റിയിട്ട് ട്രയലാണ് കുറച്ചായിട്ട് കെടുക്കുന്നത്. നമ്മുടെ ചില്ലി മുസൈക്ക് ഡംബോ ഇയറിന്റെ ഫീമെയിൽസ് കെടുക്കുന്നത് നമ്മുടെ ഈ ഒരു ബ്രീഡിംഗ് കേജിനകത്താണ്. അപ്പൊ ബ്രീഡിംഗിന്റെ സമയത്ത് ഇവർക്ക് സ്ട്രെസ് വരാതിരിക്കാനും വേണ്ടി ഇങ്ങനെ മാറ്റിയിട്ടതായിരുന്നു. അല്ലാണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഫീമെയിൽസിനെ വേറെ വെള്ളത്തിലേക്ക് മാറ്റിയിട്ട് ബ്രീഡിംഗിനകത്തിന് സെപ്പറേറ്റ് ബ്രീഡ് ചെയ്യിപ്പിക്കണം. അപ്പൊ രണ്ടും കൂടി ഒരുമിച്ച് ഒരേ ടാങ്ക് തന്നെ നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. അപ്പൊ അതെങ്ങനെയാണ്, അത് മാത്രമല്ല അതിന് കൂടെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. അപ്പൊ നിലവിൽ ഇപ്പൊ ഈ ബ്രീഡിംഗ് കേജ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് മുകൾക്ക് കുറെ സ്പേസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ അടിയിലേക്ക് ഒരു 4 ഇഞ്ച് ആ ഒരു ഏരിയ ഒക്കെ സ്പേസ് ഉള്ളൂ. അപ്പൊ ബ്രീഡായ പാടുന്ന കുഞ്ഞുങ്ങൾ ഇതിനകത്ത് ഒരു പുറത്തേക്ക് വരും. അപ്പൊ ഇതിനകത്ത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ പിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നത് കാണട്ടോ. കുറച്ച് സൈസായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യണം, ഈ ബ്രീഡിംഗ് കേജ് ടാങ്കിൽ നിന്ന് ഒഴിവാക്കിയിട്ട് നമ്മുടെ പുതിയ ബ്രീഡിംഗ് കേജ് ടാങ്കിലേക്ക് സെറ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മൾ തെങ്ങ് കെട്ടുന്ന കമ്പി ഉണ്ടല്ലോ, അതിങ്ങനെ വളച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കമ്പി ഒരിക്കലും നമ്മുടെ ഈ ടാങ്കിലെ വെള്ളത്തിലേക്ക് തട്ടൂല കേട്ടോ. അപ്പോൾ വെള്ളത്തിലേക്ക് തട്ടാത്ത രീതിയിൽ ഇത് ഈ ബക്കറ്റിൻ്റെ സൈഡിലുണ്ട് ഒരു എഡ്ജ് ഉണ്ടല്ലോ, അതിലേക്ക് വളച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ പൊക്കി നിർത്തിയൊക്കെ ചെയ്തു. അപ്പോൾ നമുക്ക് വാട്ടർ ലെവൽ ഈ ഒരു ലെവൽ വരെ നിൽക്കുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഫീമെയിലിനെ മെയിൽ ചേസ് ചെയ്യുന്ന സമയത്ത് ഫീമെയിൽ ജമ്പ് ചെയ്യുകയാണെങ്കിലും പുറത്തേക്ക് വരാത്ത രീതിയിലുള്ള സ്പേസ് ഇവിടെ ഹൈറ്റ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളിവിടെ ബ്രീഡിംഗ് കേജിന് നേരത്തെ സെറ്റ് ചെയ്തില്ലേ, ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ PVC പൈപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് താഴ്ന്നു പോകാതിരിക്കാൻ അപ്പോൾ ഈ ഒരു ഹൈറ്റിനെ നമുക്ക് ഇവിടെയും സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ബ്രീഡിംഗ് കേജ് നമ്മൾ രണ്ട് സെയറിലും ഇതേപോലെ ഹുക്ക് കൊടുത്തിട്ട് കറക്റ്റായിട്ട് ഇതാ ഈ ഒരു സെറ്റപ്പിലൂടെ നിർത്തിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ കേജ് ബ്രീഡിംഗ് കേജ് നമ്മൾ ഇതിനകത്തേക്ക് തന്നെ അതുപോലെ തന്നെ ഇറക്കി വെക്കാൻ പോവാണ്. ചില്ലി മുസൈക്ക് ഡംബോയറിൻ്റെ മെയിൽസിനെ നമ്മളിതാ ഫീമെയിൽസിന് ഇറക്കി കൊടുക്കാൻ പോകട്ടോ. അങ്ങനെ നമ്മുടെ മെയിലും ഫീമെയിലും ഒക്കെ ഇപ്പോൾ ഒരുമിച്ച് തന്നെ ഇട്ട് കിടക്കുന്ന ഈ ഒരു ടാങ്കിൽ. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ചേസിങ് കറക്റ്റായിട്ട് നല്ല രീതിയിൽ തന്നെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ബ്രീഡിങ്ങിന് ഈ ഫീമെയിൽസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആ ഒരു ഫീമെയിൽ ബ്രീഡിങ്ങിനാവുന്ന ഫീമെയിലിനെ മാത്രം നമുക്ക് ഈ ഒരു ടാങ്കിൽ നിന്ന് ഈ ഒരു വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറിൽ നിന്ന് തന്നെ നമുക്ക് ഈ എന്ത് ചെയ്യുക, ആ ഫീമെയിലിനോട് പിടിച്ചിട്ട് ഇതാ ഇതിലേക്കൊണ്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ബ്രീഡിംഗ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം വീണ്ടും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലത്തെ ഫീമെയിലിനെ പിടിച്ചിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ മാറ്റി വെക്കാം. അതുവഴി നമുക്ക് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫീമെയിലിന് സ്ട്രെസ്സ് കുറഞ്ഞ് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഈ ബ്രീഡിങ്ങിനായിട്ടുള്ള ഫീമെയിലിനെ മെയില് ചേസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫീമെയിലിന് സ്ട്രെസ്സ് കൂടാനും പിന്നീട് അത് അതിൻ്റെ ബ്രീഡിങ്ങിനും അതിൻ്റെ ഹെൽത്തിയൊക്കെ ആയിട്ട് പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബ്രീഡിംഗ് കഴിഞ്ഞ പാടന്നെ പിന്നെയും മെയ്റ്റിങ്ങിനുള്ള ചാൻസ് ചേസിങ്ങിനുള്ള ചാൻസ് ഈ മെയില് നടത്തും. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടി നമുക്ക് ഒരാഴ്ച വരെ അല്ലെങ്കിൽ ഒരു 3-4 ദിവസം വരെ ഒക്കെ ബ്രീഡിംഗ് കഴിഞ്ഞിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടാങ്കിൽ തന്നെ കീപ്പ് ചെയ്യാൻ പറ്റുട്ടോ. അപ്പോൾ ബ്രീഡിംഗ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതാ ഇതിൻ്റെ പുറത്തുനിന്ന് ടാങ്കിൽ നിന്ന് പുറത്ത് കിട്ടുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് ഇവിടെ നിന്ന് മാറ്റിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതിൽ കുറച്ച് സൈസ് കയറിയിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത്, അപ്പോൾ ഇനി കുഞ്ഞുങ്ങളൊക്കെ മാറ്റാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ബ്രീഡിംഗ് കേജ് സെറ്റ് ആക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഫാമിങ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് കേട്ടോ. ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രീഡിംഗ് കേജ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്ലാറ്റിനം റെഡ് ഡംബോ ഇയർ കെടുക്കുന്ന ഒരു ടാങ്കാണ് അത്. അപ്പോൾ ഈ ഒരു ടാങ്കിൽ മെയിലും ഫീമെയിലും ഒക്കെ ഒരുമിച്ചാണ് കിടക്കുന്നത്. ഇതിൽ ബ്രീഡിങ്ങിനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫീമെയിൽ ബ്രീഡാവും. അത് ചിലപ്പോൾ ആ സമയത്ത് ഇവർ സ്ട്രെസ് ചിലപ്പം കിട്ടുന്നുണ്ടായിരിക്കും, പക്ഷേ എങ്കിലും വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങൾ നടന്നുകൊണ്ട് പക്ഷേ ആ സ്ട്രെസ്സൊക്കെ കുറേയൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു മെത്തേഡാണ് നമ്മളിവിടെ ഇന്ന് നോക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള യൂസ്ഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഐറ്റംസ്, നമുക്ക് കേടുവന്നുള്ള ബക്കറ്റോ വേറെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ ഇത്തരത്തിൽ ബ്രീഡിംഗ് കേജ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ചിലവ് കുറക്കാനും കൂടി കഴിയും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇതേപോലത്തെ മെറ്റീരിയൽസൊക്കെ പുറത്തുനിന്ന് വാങ്ങാൻ പറ്റുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് രണ്ട് ടാങ്കുകളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ രണ്ട് ബ്രീഡിംഗ് കേജ് ഒരേ ടാങ്കിൽ ഇറക്കി കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിനകത്ത് രണ്ട് ബ്രീഡിംഗ് കേജ് വെച്ച് കൊടുത്തുകൊണ്ട് സ്പേസിന് വലിയ കുഴപ്പമൊന്നുമില്ല, കാരണം വലിയ മീനുകൾ ബ്രീഡിങ്ങിന് സെറ്റല്ല, വലിയ ബ്രൂഡ് സ്റ്റോക്കൊക്കെ എടുക്കുന്നത് ഈ ടാങ്കുകളിലെ കുഞ്ഞുങ്ങൾക്ക് വിശാലമായിട്ട് പുറത്ത് നീന്തി നടക്കുകയും ചെയ്യുക. അപ്പോൾ കുറച്ച് വലുതാണെന്നനുസരിച്ച് കുഞ്ഞുങ്ങളെ വേറെ ടാങ്കിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പിടിച്ചിട്ട് ഇവിടെ നമ്മൾ ഈ ട്രാഗുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അതുപോലെ ട്രാഗുകളിലേക്ക് മാറ്റുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഇൻഷാല്ലാ നമുക്ക് മൈ ഫാമിങ്ങിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇൻഷാല്ലാ നാളെ കാണാം. ബൈ.